അങ്ങനെയാണെങ്കിൽ എം പി ഫൈസലിന്റെ നടപടികൾ രണ്ടര മാസം രണ്ടു മാസത്തിലധികം വായിക്കുക ഫൈസൽ സുപ്രീം കോടതി പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ റീഎൻട്രി ഇഷ്യൂ ചെയ്യുക അതിലെന്തായിരുന്നു പ്രശ്നം അതൊന്ന് വിശദീകരിക്കാമോ ആ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറും സ്പീക്കറുടെ സെക്രട്ടറിയേറ്റുമാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റുമാണ് അതിന്റെ വിശദീകരണങ്ങൾ നൽകേണ്ടത് അതെന്നെ സംബന്ധിച്ചുള്ള ബാധ്യതയല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കുറച്ച് സമയമെടുക്കും ആ അറിയാവുന്ന കോൺഗ്രസുകാർ മുന്നേ കയറിയാണ് എന്താ പറഞ്ഞ് ബി ജെ പി പ്രതിനിധിയോടാണ് ഇതേപോലെ തന്നെ ബിക്കായി നരൻബായി കജാഡിയ എന്ന് പറയുന്ന അമ്രേലി എം ബി ബി ജെ പിയുടെ ആണ് അയാളൊരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം ശിക്ഷിച്ചു എന്തുകൊണ്ടാണ് ഈ തിടുക്കം രാഹുൽ ഗാന്ധിക്ക് എതിരെ നടത്തിയ തിടുക്കം എന്തുകൊണ്ടാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കൂടി അദ്ദേഹത്തെ അയോഗ്യനാക്കാഞ്ഞത് പതിനാറ് ദിവസം കാത്തു നിന്നു അദ്ദേഹത്തിന് സ്റ്റേ കിട്ടുന്നതിന് വേണ്ടി അതുവരെ കാത്തു നിന്നു അപ്പോൾ ബി ജെ പിയുടെ എം പിമാർക്ക് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഇത്തരം കേസ് വന്നാൽ മറ്റൊരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയാണ് ഈ രാജ്യം നടക്കാൻ നടപ്പാക്കുന്നതിൻ്റെ തെളിവാണ് എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ എം ഐ മൂന്ന് വർഷം ശിക്ഷിച്ചിട്ട് അത് ആ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ ആ മണിക്കൂറിൽ തന്നെ അദ്ദേഹത്തെ അയോഗ്യനാക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കൂടാഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്പോൾ അപ്പോൾ ഇതൊരു നിൽക്കുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തെന്തും ചെയ്യാം നിങ്ങളുടെ എം പിമാർക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത് ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും ആ തുല്യവകാശം ബി ജെ പി അവകാശമാണ് അതാണ് നിങ്ങൾ പറയുന്നത് ശരി പറയാം ഇവിടെ ഇപ്പോ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ നോക്കൂ ഇതിനകത്ത് ഇത്രയും കാലതാമസത്തിന്റെ ആവശ്യമുള്ള ഒരു സംഗതിയാണോ കാരണം അദ്ദേഹത്തിന്റെ അയോഗ്യ നീക്കി സുപ്രീം കോ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് ഈ ഈ വിധി പ്രസ്താവം സ്റ്റേ ചെയ്തിരിക്കുകയാണ് രണ്ട് വർഷം പരമാവധി ശിക്ഷ എന്നുള്ളത് സ്വാഭാവികമായും അദ്ദേഹം വീണ്ടും യോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ സാധാരണ ചില്ലറ നടപടിക്രമങ്ങൾ മാത്രമേ വേണ്ടി വരൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോ അത് ദീർഘനാളത്തെ ഒരു 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 പ്രോസസ്സാണോ അല്ലല്ല അത് ഈ അയോഗ്യൻ അതായത് കൺവിക്ഷൻ വന്ന ഉടനെ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു അത് എലക്ഷൻ കമ്മീഷനും അവിടെ ഇവിടെയെല്ലാം അത് പോയിട്ടുണ്ട് അതങ്ങനെയാണ് അതിൻ്റെ ഒരു 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 പ്രൊസീജിയർ അങ്ങനെയാ അപ്പൊ അത് വളരെ വേഗത്തിൽ തന്നെ അതായത് കോടതി ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഈ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇറക്കി അപ്പം എന്ന് പറഞ്ഞതുപോലെ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ കൺവെക്ഷൻ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കൺവെക്ഷൻ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കൺവെൻഷൻ നടന്നിട്ടേ ഇല്ല എന്നുള്ള ഒരു സങ്കല്പം അങ്ങനൊരു പ്രിസംഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതാണ് നിയമപരമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ടുള്ള ആ ഒരു റിക്വയർമെൻറ്റ് അങ്ങനെയാണ് പിന്നെ ഇത് കോടതിയിൽ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല പക്ഷേ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ കൺവിക്ഷൻ വന്നപ്പോൾ അത് നോട്ടിഫൈ ചെയ്തത് പെട്ടെന്നാണ് എന്ന് പറഞ്ഞതുപോലെ അത് കൺവിക്ഷൻ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്